ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ സ്കൂളിലധികം പഠിക്കാത്ത പുറത്തൊന്നും നമ്മൾ അധികം കേൾക്കാത്ത നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തെക്കുറിച്ച് കുറച്ച് സീക്രട്സ് ഇന്നത്തെ വീഡിയോയിൽ കണ്ടുനോക്കാം ഓക്കെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്ര ഐക്യം ധൈര്യം സഹിഷ്ണുത എന്നീ ശക്തികളുടെ കഥയും കൂടിയാണ് ഈ കൗതുകകരമായ വസ്തുതകളും മറഞ്ഞിരിക്കുന്ന കഥകളും ഒരു സ്വാതന്ത്ര്യ രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ ദശലക്ഷക്കണക്കിന് ആളുകൾ ചെയ്ത ത്യാഗങ്ങളെയാണ് നമുക്ക് ഓർമ്മ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് അർദ്ധരാത്രിയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകാത്മക നിമിഷം പക്ഷേ എന്തിനാണ് അർദ്ധരാത്രി തിരഞ്ഞെടുത്തത് ആ നിമിഷം ഓഗസ്റ്റ് പതിനഞ്ചായി അടയാളപ്പെടുത്താൻ ബ്രിട്ടീഷുകാർ വെറുതെ ആഗ്രഹിച്ചതല്ല അന്നത്തെ ദിവസം രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ കീഴടങ്ങിയ രണ്ടാം വാർഷികമായിരുന്നു ഒരു പക്ഷേ അവരിൽ നിന്നുള്ള എന്തെങ്കിലും സൂചനയായിരിക്കുമോ ഇത് ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബ്രിട്ടീഷിൽ നിന്നും രണ്ട് രാജ്യങ്ങളാണ് പുനർജനിച്ചത് അതെ ഇന്ത്യയും പാകിസ്ഥാനും പാകിസ്ഥാന് സ്വാതന്ത്ര്യം കിട്ടിയത് ഓഗസ്റ്റ് പതിനാലിനും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഓഗസ്റ്റ് പതിനഞ്ചിനും അതെങ്ങനെയാണ് വേറൊന്നും കൊണ്ടല്ല സമയവ്യത്യാസം കൊണ്ടാണ് ഇന്ത്യയുടെ അന്നത്തെ അവസാനത്തെ ബ്രിട്ടീഷ് വൈസ്രോയായിരുന്ന ലോർഡ് മൗണ്ട് ബാറ്റൺ പാകിസ്ഥാനിൽ അതായത് കരാച്ചിയിൽ ഓഗസ്റ്റ് പതിനാലിന് ചെന്ന മുഹമ്മദ് അലി ജിന്നയുടെ കയ്യിൽ അവരുടെ ഭരണാധികാരം കൊടുത്തു അന്ന് രമദാൻ്റെ ഇരുപത്തി ഏഴാമത്തെ നാളും കൂടിയായിരുന്നു ആദ്യം പാകിസ്ഥാന് സൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യക്ക് സൈൻ ചെയ്ത് കൊടുത്തത് ഇന്ത്യക്കും പാകിസ്ഥാനും അരമണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട് ഐ എസ് ടിയും പി എസ് ടിയുടെയും വ്യത്യാസങ്ങളാണ് അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് പാകിസ്ഥാനിന് കിട്ടിയ അതേ ദിവസം ഓഗസ്റ്റ് പതിനാല് പതിനൊന്നരക്കാണ് രണ്ടാം ലോഹമഹായുദ്ധം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്രയിൽ വലിയ പങ്ക് വഹിച്ചിരുന്നു ഈ യുദ്ധം ബ്രിട്ടന്റെ വിഭവങ്ങൾ ചോർത്തി അവരുടെ കോളനികളുടെ നിയന്ത്രണം നിലനിർത്തുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടാക്കി ദശലക്ഷക്കണക്കിന് ഇന്ത്യൻ സൈനികർ യുദ്ധശ്രമത്തിന് സംഭാവന നൽകിയപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതാക്കൾ സ്വാതന്ത്ര്യത്തിനായി കൂടുതൽ ശക്തമായി മുന്നോട്ടു പോകാനുള്ള അവസരം മുതലെടുത്തിരുന്നു സ്വാതന്ത്ര്യം അത് വെറുതെ കിട്ടിയതല്ല കനത്ത വില നൽകേണ്ടി വന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കുടിയേറ്റത്തിന് കാരണമായി പതിനാല് ദശലക്ഷത്തിലധികം ആളുകൾ പലായനം ചെയ്യേണ്ടി വന്നിരുന്നു അത് വലിയ ദുരന്തത്തിൻ്റെ സമയമായിരുന്നു അക്രമാശക്തമായ വർഗീയ കലാപങ്ങൾ രണ്ട് ദശലക്ഷത്തിലധികം ആളുകളുടെ ജീവൻ എടുത്തിരുന്നു പലർക്കും അറിയാത്ത വേറൊരു രഹസ്യം എന്താണെന്ന് വെച്ചാൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് നടന്നിരുന്ന സമയത്ത് ബോംബെയിൽ നിന്ന് കോൺഗ്രസ് റേഡിയോ എന്ന രഹസ്യ ഭൂഗർഭ റേഡിയോ സ്റ്റേഷൻ പ്രവർത്തിച്ചിരുന്നു ധീര വനിതയായ ഉഷ മേത്തയുടെ നേതൃത്വത്തിലായിരുന്നു ഈ റേഡിയോ സ്റ്റേഷൻ പ്രവർത്തിച്ചിരുന്നത് ബ്രിട്ടീഷ്കാരുടെ കുപ്രചരണങ്ങളെ ചെറുക്കാനും സ്വാതന്ത്ര്യത്തിനായുള്ള ആഹ്വാനം പ്രചരിപ്പിക്കാനും ഇവരുടെ ശബ്ദത്തിന് കഴിഞ്ഞിരുന്നു ബ്രിട്ടീഷ്കാരോട് സായുധ സേനയെ നേരിടാൻ ഇന്ത്യൻ ദേശീയ സൈന്യം നിയരൂപീകരിച്ച നേതാവ് സുഭാഷ് ചന്ദ്രബോസിനെ നമുക്ക് ആർക്കും മറക്കാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ ധീരമായ തന്ത്രങ്ങളും നിഗൂഢമായ തിരോധാനവും ഇന്നും ചരിത്രകാരന്മാരെ വിസ്മയിപ്പിക്കുന്നുണ്ട് അല്ലേ ഇതിൻ്റെയൊക്കെ പിന്നിൽ മറ്റൊരു നേതാവ് നിശബ്ദമായി ഇന്ത്യയുടെ ഭാവി രൂപപ്പെടുത്തുന്നുണ്ടായിരുന്നു ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ അഥവാ അയൺമാൻ ഓഫ് ഇന്ത്യ സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ചാണ് ഞാനീ പറയുന്നത് അദ്ദേഹത്തിന്റെ സമാനതകളില്ലാത്ത നയതന്ത്ര വൈദഗ്ധ്യം ഉപയോഗിച്ച് അഞ്ഞൂറ്റി അറുപതിലധികം നാട്ടുരാജ്യങ്ങളെ പുതിയതായി സ്വാതന്ത്ര്യമായ രാഷ്ട്രത്തിലേക്ക് സംയോജിപ്പിച്ച് രാജ്യം നൂറുകണക്കിന് ചെറുതായി ചിന്നാഭിന്നമാകുന്നത് തടഞ്ഞിരുന്നു ഇന്ത്യൻ ദേശീയ പതാകയ്ക്ക് രസകരമായ ഒരു ചരിത്രമുണ്ടെന്ന് നിങ്ങൾക്കറിയാവൂ ആദ്യ പതിപ്പ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ പാരീസിൽ ബിഗായ്ജി കാമ ഉയർത്തിയിരുന്നു ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ ധീരമായ പ്രസ്താവനയായിരുന്നു അത് അതിൽ അഭിമാനത്തോടെ വന്ദേ മാതരം ആലേഖനം ചെയ്തിരുന്നു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുൻനിരയിൽ ഉണ്ടായിരുന്നു സരോജിനി നായിഡു അരുണ അസഫ് അലി തുടങ്ങിയ നേതാക്കൾ പ്രതിഷേധങ്ങൾക്കും സമരങ്ങൾ സംഘടിപ്പിച്ചും ദശലക്ഷക്കണക്കിന് ആളുകളെയാണ് പ്രചോദിപ്പിച്ചിരുന്നത് അവരുടെ ധൈര്യവും നേതൃത്വവും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിൽ നിർണായകമായിരുന്നു സ്വാതന്ത്ര്യത്തിൻ്റെ തലേദിവസം ജോർജ് ഫോർഡ് രാജാവ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് സുമനസ്സുകളുടെ സന്ദേശം അയച്ചിരുന്നു ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ചു പൊതുസമ്പത്തിൻ്റെ തുടക്കമായി എന്ന് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നുള്ള ഒരു കൈപ്പേറിയ വിടവാങ്ങലായിരുന്നു അത് സ്വാതന്ത്ര്യദിനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റിലേക്ക് മാറ്റാനുള്ള ലോർഡ് മൗണ്ട് ബാറ്റന്റെ തീരുമാനം പരക്കെ വിമർശിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത് വേഗമെടുത്ത തീരുമാനമായത് കൊണ്ട് തന്നെ ഇന്ത്യയിലെ ആ സമയത്തുണ്ടായിരുന്ന മതപരവും രാഷ്ട്രീയവുമായ വിഭജനത്തെ ഒന്ന് പരിഹരിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞിരുന്നില്ല ഈ വിഭജനം ദാരുണമായ അക്രമത്തിലേക്കും നയിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടി എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ഈ തീയതി ഇന്ത്യയെ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറുന്നതിനെ അടയാളപ്പെടുത്തുന്നുണ്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലഘട്ടം എന്ന് പറയുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയാണ് നീണ്ടു നിൽക്കുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എണ്ണമറ്റ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ധീരതയുടെയും ത്യാഗത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലാണ് പരസ്പരം ഉയർത്താനും സഹായിക്കാനും നമുക്ക് ഈ സ്വാതന്ത്ര്യം വിവേകത്തോടെ ഉപയോഗിക്കാം ജയ് ഹിന്ദ്